നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് സുരക്ഷാ പരിശോധന തുടരുന്നു. വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച വിവിധ രാജ്യക്കാരായ 140 പേരെ റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷന്റെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ പിടികൂടി. നിരവധി ഹോട്ടലുകളിലും പരിശോധന നടത്തി. പിടിയിലായ എല്ലാവരെയും തുടർ നിയമ നടപടിക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. നിയമ ലംഘനങ്ങൾക്കെതിരായുള്ള പരിശോധനകൾ തുടരുമെന്നും പിടിയിലായവർക്കെതിരെ നാടുകടത്തലടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്തെ യൂണിവേഴ്സിറ്റിയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അവസരം ഒരുങ്ങുന്നു. ബിരുദ ബിരുദാനന്തര കോഴ്സുകളിൽ 300 വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുമെന്ന് സർവകലാശാല വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അന്താരാഷ്ട്ര സർവകലാശാല റാങ്കിൽ മികച്ച നേട്ടം കൈവരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. GCC അംഗരാജ്യങ്ങളുടെയും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അവസരം നൽകുക. ആർദിയയിൽ നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചു. വീടിന് മുമ്പിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്കാണ് തീപിടിച്ചത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വീടിന് മുമ്പിൽ നിരവധി വാഹനങ്ങൾ തീപിടിച്ചതായി ജനറൽ ഫയർഫോഴ്സിന്റെ പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. സുലഭേകത്ത്, ആർദ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഫയർ എഞ്ചിനുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. രാജ്യത്ത് താപനില ഉയർന്ന് ചൂട് കൂടിയതോടെ തീപിടുത്തം വ്യാപകമാണ്. വാഹനങ്ങളിലും വീടുകളിലും സുരക്ഷാ സംവിധാനങ്ങൾ സൂക്ഷിക്കാൻ അധികൃതർ അഭ്യർത്ഥിച്ചു. ബയോമെട്രിക് രജിസ്ട്രേഷനായി എത്തുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ രജിസ്ട്രേഷൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. മെറ്റ പ്ലാറ്റ്ഫോം വഴിയോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായി ബുക്ക് ചെയ്യാം. രാജ്യത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ബയോമെട്രിക് പരിശോധന നിർബന്ധമില്ല. എന്നാൽ കുവൈറ്റിലേക്ക് പ്രവേശിക്കുന്നവർ ഈ പരിശോധനയ്ക്ക് വിധേയമാകണം. വിദേശികൾക്ക് അലി സബാ അൽ സലേം, ജഹ്റ എന്നിവിടങ്ങളിലും കുവൈറ്റികൾക്കും GCC പൗരന്മാർക്കും ഹവലി, ഫർവാനിയ, ഹമ്മദി, മുബാറക്കൽ കബീർ, ജഹ്റ സെക്യൂരിറ്റി ഡയറക്ടറേറ്റുമാണ് ബയോമെട്രിക് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും. തിരക്ക് പരിഗണിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്രങ്ങൾ തുറക്കുമെന്നാണ് സൂചന. രാജ്യത്ത് ഹൈസ്കൂൾ പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ 3 പേർ പിടിയിലായി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരീക്ഷിക്കുന്നതിനിടയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷാ സാമഗ്രികൾ പങ്കിടുന്നതിനായി സമർപ്പിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിരവധി വ്യക്തികളെ പ്രൊമോട്ട് ചെയ്യുകയും പരസ്യം ചെയ്യുകയും ചെയ്തതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഈ നെറ്റ്വർക്കുകളിൽ 2 ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. ഈ സംഘങ്ങൾ പരീക്ഷാ പേപ്പർ ചോർത്തുന്നതിനായി പണം കൈപ്പറ്റിയതായും കണ്ടെത്തി. അന്വേഷണത്തിൽ ശേഖരിച്ച തെളിവുകൾ ഉപയോഗിച്ച 2 പേരെയും പിടികൂടി. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ അധ്യാപിക പ്രിൻസി സന്തോഷ് കുവൈറ്റിൽ മരണമടഞ്ഞു. 50 വയസ്സായിരുന്നു. രോഗബാധിതയായി ചികിത്സയിലായിരുന്നു. ഭർത്താവ് തകഴി പുതുപ്പറമ്പിൽ വർഗീസ്, മക്കൾ ഷോൺ, അയോണ ഇരുവരും യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വിദ്യാർത്ഥികളാണ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചു. രാജ്യത്ത് മലയാളി പനി ബാധിച്ച് മരിച്ചു. കാസർഗോഡ് നീലേശ്വരം സ്വദേശി സലാമാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. സുലേബിയ തൈബ ഹോട്ടലിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ദിവസങ്ങളായി പനി ബാധിച്ച ഫർവാനി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടെ ന്യൂമോണിയ ബാധിച്ചതോടെ ആരോഗ്യത്തിന് വിഷളായി മരണം സംഭവിക്കുകയായിരുന്നു. രാജ്യത്ത് സ്വകാര്യ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഡോക്ടർമാർക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതുപ്രകാരം ഈ വിഭാഗത്തിൽപ്പെട്ട ആരോഗ്യ മേഖലയിലെ ജീവനക്കാർ തൊഴിൽ ലൈസൻസ് പുതുക്കുന്നതിന് മുന്നോടിയായി വൈദ്യപരിശോധനയ്ക്ക് വിധേയരാകണം. വൈദ്യപരിശോധനയിൽ മന്ത്രാലയം ഏർപ്പെടുത്തിയ ആരോഗ്യക്ഷമതാ വ്യവസ്ഥകൾ പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ ലൈസൻസുകൾ പുതുക്കി നൽകുകയുള്ളൂ. രാജ്യത്ത് 66,854 പ്രവാസികളുടെ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദ് ചെയ്തു. മരണമടഞ്ഞവർ, താമസരേഖ റദ്ദ് ചെയ്ത്, സ്ഥിരമായി രാജ്യം വിട്ടവർ മുതലായ വിഭാഗത്തിൽപ്പെട്ടവരുടെ കാലാവധിയുള്ള ഡ്രൈവിംഗ് ലൈസൻസുകളാണ് റദ്ദ് ചെയ്തത്. നിലവിൽ പ്രവാസികളുടെ സാധുവായ ലൈസൻസുകൾ നിലനിർത്തുന്നതിനാവശ്യമായ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന സമിതി ഇപ്പോഴും പരിശോധിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. റദ്ദാക്കപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസുകളുടെ ഉടമകൾ പുതിയ വിസയിൽ വീണ്ടും രാജ്യത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള നിലവിലുള്ള നിബന്ധനകൾ പൂർത്തിയാക്കണമെന്നും പുതിയ അപേക്ഷ സമർപ്പിക്കുകയും ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പിന്തുടരുകയും ചെയ്യണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെടി 630 പിൾസും 1 ഗ്രാം 22 കാരറ്റ് 18 കെടി 800 പിൾസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 268.27 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.